അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് ഫ്രീ ആയിരിക്കുന്ന കാലം. പതിവില്ലാതെ അന്ന് വൈകുന്നേരം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരിടം വരെ പോകാം. ലൈസൻസ് കിട്ടിയിട്ട് അധികം ആയിട്ടില്ലാത്തതിനാൽ വണ്ടിയെടുത്തുകൊണ്ട് കറങ്ങാൻ ത്രില്ലായിരുന്നു. സ്ഥലം ഏതാണെന്ന് പോലും ചോദിക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു. വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞ് അവൻ വന്നപ്പോഴേക്കും സമയം രാത്രി 8 മണിയോളം ആയിരുന്നു. ഇത്രയും ലേറ്റായതുകൊണ്ട് നാളെ പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പോരാ, ഇപ്പോൾ തന്നെ പോകണം, ഇപ്പോൾ പോയാലേ കാര്യമുള്ളൂ. അവൻ്റെ അച്ഛൻ്റെ സ്കൂട്ടറിലാണ് അവൻ വന്നത്. അതിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതും. പോകുന്ന വഴിക്ക് ഞാൻ അവനോട് ചോദിച്ചു, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അന്നേരം അവൻ പറഞ്ഞു, പുരാതനമായ ഒരു അമ്പലം സന്ദർശിക്കാനാണ്. തെല്ലൊരു സംശയത്തോടെ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് ഈ സമയത്ത് അമ്പലത്തിൽ പോകുന്നത്? അവൻ പറഞ്ഞു, ആളൊഴിഞ്ഞ ഒരു പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ അവിടെ പോയാൽ വളരെ മനോഹരമാണ്. ഹിന്ദു മതവിശ്വാസിയല്ലാതിരുന്നിട്ടും എന്തിനാണ് അവൻ ആ സമയത്ത് അമ്പലത്തിൽ പോകുന്നതെന്ന് ഞാൻ സംശയിച്ചു. യാത്രാമധ്യേ അവൻ ആരോടോ വിളിച്ച് വഴി ചോദിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കുറപ്പായി, അവൻ ഇതിനു മുമ്പേ അവിടം സന്ദർശിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ വന്ന പല സംശയങ്ങളും ഞാൻ ഇതിനിടയിൽ അവനോട് ചോദിച്ചെങ്കിലും പലപ്പോഴും മൗനമായിരുന്നു ഉത്തരം. ഞാൻ സ്വയം മനസ്സിൽ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. ലക്ഷ്യവും ഉദ്ദേശവും അറിയാതെ അസമയത്തുള്ള യാത്ര ആയതിനാൽ തെല്ലൊരു പരിഭ്രമം എന്നിലുതിച്ചു. ഞാൻ സ്കൂട്ടറിൻ്റെ റിയർ വ്യൂ മിററിൽ കൂടി നോക്കി സുഹൃത്തിൻ്റെ മുഖം വീക്ഷിച്ചു. അവൻ്റെ മുഖത്ത് പരിഭ്രമത്തിൻ്റെ നിഴൽ പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിലും എനിക്കാണല്ലോ യാത്രയുടെ ഉദ്ദേശം അറിയാത്തത്. അവന് ധാരണയുള്ളത് കൊണ്ട് ഭാവവ്യത്യാസമൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ എൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞു, ഡാ, ഇനി ഇടത്തേക്ക്. അവൻ നിർദ്ദേശിച്ചിടത്തോട്ട് ഞാൻ വാഹനം തിരിച്ചു. ഇത്രയും ദൂരം ഞങ്ങൾ വന്ന വഴി വളരെ നല്ലതായിരുന്നു. എന്നാൽ തിരിഞ്ഞതിന് ശേഷം വളരെ മോശം അവസ്ഥയും. വളരെ പണിപ്പെട്ടുകൊണ്ട് ഞാൻ സാവധാനം വണ്ടി ചലിപ്പിച്ചു. മുൻപോട്ട് പോകവേ ദൂരെ നിന്നും അവൻ എന്നെ ആ അമ്പലത്തിൻ്റെ താഴികക്കുടം ചൂണ്ടിക്കാണിച്ചു. അമ്പലത്തിൻ്റെ ഉയരം എന്നെ അത്ഭുതം കൊള്ളിച്ചു. ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ഇരുവശങ്ങളിലും ദൂരെയെങ്കിലും വീടുകൾ കാണാമായിരുന്നു. എന്നാൽ മുൻപോട്ട് പോകും തോറും അതും അന്യമായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശവും വിജനമായ കൃഷിയിടമാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നും വരുന്നതൊഴിച്ചാൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവൻ പറഞ്ഞ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. വഴി അവസാനിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ ഒരു വലിയ മൈതാനം കാണാം. അതിൻ്റെ ഒത്ത നടുക്കാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പ്രൗഢഗംഭീരം, അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ തോന്നുക. നിലാവെളിച്ചം അമ്പലത്തിൻ്റെ മുകളിൽ നിന്നും അരിച്ച് താഴേക്ക് ഇറങ്ങുന്നു. ദൂരെ നിന്നും അമ്പലത്തെ നോക്കിയാൽ മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന ഒരു വെള്ളി നദിയായി തോന്നും. അത്രയ്ക്കും മനോഹരമാണ് ആ കാഴ്ച. സത്യം പറഞ്ഞാൽ അതുവരെയുള്ള അമ്പരപ്പ് പെട്ടെന്നില്ലാതായതുപോലെ. എന്നിരുന്നാലും നേരത്തെ ഞാൻ അവനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി. ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയാവും അവനെ ഇങ്ങോട്ട് ആകർഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്കൂട്ടർ ഓഫ് ചെയ്ത് സ്റ്റാൻഡിട്ട് ഇറങ്ങി. കുറച്ചു നേരം അമ്പലത്തിനെ നോക്കി ഞങ്ങളങ്ങനെ നിന്നു. വളരെ ശാന്തമായ പ്രദേശം. ഒന്ന് ഉറക്കെ കൂവിക്കൊണ്ട് ആ നിശബ്ദതയെ ലംഘിച്ചാലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് എൻ്റെ ആഗ്രഹ സാക്ഷാത്കരണമെന്ന പോലെ അത് സംഭവിച്ചത്. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ ശബ്ദം ഞങ്ങൾ കേട്ടു. ഭയാനകമായ ആ ശബ്ദം. അതവിടമാകെ പ്രകമ്പനം കൊള്ളിച്ചു. ഞങ്ങൾ ആകെ അമ്പരന്നു. കാരണം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത് സംഭവിച്ചത്. വീണ്ടും കനത്ത നിശബ്ദത. കുറച്ചു നേരത്തേക്ക് യാതൊരു അനക്കവും ഉണ്ടായില്ല. അന്തരീക്ഷം വീണ്ടും ശാന്തമായതുപോലെ തോന്നി. തെല്ലൊരു ആശ്വാസത്തോടെ ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഞാൻ പിന്നോട്ട് കാൽ വയ്ക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഭാരമുള്ള ചങ്ങല വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. എൻ്റെ കാലിൻ്റെ പെരുവിരൽ മുതൽ ഒരു മരവിപ്പ് ഉയർന്നു വന്നു. അതെൻ്റെ ശരീരമാകെ വ്യാപിച്ചു. എൻ്റെ സർവനാഡികളും തളർന്നുപോയി. വീണ്ടും കുറച്ച് നിമിഷങ്ങൾ നീണ്ട നിശബ്ദത.
അതിനുശേഷം ഞങ്ങൾ പിന്നെയും കേട്ടു ഭാരമുള്ള ചങ്ങല വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം, കൂടെ ആദ്യം കേട്ടതുപോലെയുള്ള കാതടപ്പിക്കുന്ന തരത്തിലുള്ള മുരൾച്ചയും. ആ ഒരു നിമിഷം കൊണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ അന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പേടിപ്പെടുത്തുന്ന കഥകളും അതിലെ കഥാപാത്രങ്ങളും എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഭയമെന്ന വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയ ഞാൻ എൻ്റെ സുഹൃത്തിനെ തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടത് ഉമിനീര് തൊണ്ടയിൽ നിന്നും അവൻ പ്രയാസപ്പെട്ടിറക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ചങ്ങല വലിക്കുകയും വലിച്ചടിക്കുകയും പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു. അമ്പലത്തിൻ്റെ പുറകുവശത്ത് നിന്നാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഒരു നിമിഷം എനിക്കെൻ്റെ സ്വബോധം തിരിച്ചു കിട്ടി. ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? എവിടുന്നാണ് ഈ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നത്? ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു ആനയായിരിക്കുമോ അത്? അതോ രാത്രിയുടെ അനന്തയാമങ്ങളിൽ വിഹരിക്കുന്ന പ്രേതപിശാശുക്കളാകുമോ? എന്താണിപ്പോൾ ശബ്ദങ്ങളൊന്നും കേൾക്കാത്തത്? ഇനിയത് എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് ഒരു വേള ഞങ്ങളെ വീക്ഷിക്കുകയായിരിക്കുമോ? അതോ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരിക്കുമോ? ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചങ്ങല വലിച്ചിഴയ്ക്കപ്പെടുന്ന ശബ്ദങ്ങൾ പിന്നെയും കേട്ടു. എന്നാൽ ഇത്തവണ അമ്പലത്തിൻ്റെ ഇടതുവശത്തു നിന്നാണ് കേട്ടത്. കാരണം വായുവിൽ പൂഴിപടലങ്ങൾ ഇടതുവശത്തു നിന്നും ഉയരുന്നത് ഞങ്ങൾ കണ്ടു. നിലാവെളിച്ചത്തിൽ അവ കോടമഞ്ഞ് പോലെ തോന്നിച്ചു. അതെ, അത് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടണമെന്ന് ഏതോ ഒരു ശക്തി മനസ്സിൽ തോന്നിപ്പിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓരോ ചുവടും പിന്നിലേക്ക് വെച്ചു. മൂന്നാല് ചുവട് വെച്ചപ്പോൾ എൻ്റെ കൈ തണുത്തുറഞ്ഞ എന്തിലോ സ്പർശിച്ചതുപോലെ തോന്നി. ഞാൻ അമ്പരപ്പ് ഉള്ളിലൊതുക്കി തിരിഞ്ഞു നോക്കി. അതെ, ഞാൻ തണുത്തുറഞ്ഞ ഒരു വസ്തുവിൽ തൊട്ടിരുന്നു. പക്ഷേ അതെൻ്റെ സുഹൃത്തിൻ്റെ കൈകളിലായിരുന്നു. അവൻ പേടിച്ച് മരവിച്ചു പോയിരുന്നു. ഞാൻ അവനെ ആഞ്ഞൊന്ന് പ്രഹരിച്ചു. അതിൽ അവൻ ഉണർന്നു. ഞാൻ പറഞ്ഞു, ഡാ നമുക്ക് പോകാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ അവൻ എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ സ്കൂട്ടറിൽ കയറിയിരുന്നു. സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ തുടരെ തുടരെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ സ്കൂട്ടറിൻ്റെ ബാറ്ററി വീക്കാകുന്നതിലാണ് ആ ശ്രമങ്ങൾ ചെന്നവസാനിച്ചത്. ഈ സമയം അത്രയും ചങ്ങലകൾ വലിച്ചടിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കാൻ ഇനിയുള്ള വഴി കിക്കർ അടിക്കുക എന്നതാണ്. ഒന്നടിച്ചു, രണ്ടടിച്ചു, സ്റ്റാർട്ടാകുന്നില്ല. പ്രാണഭയത്തിൽ എൻ്റെ കാലുകൾ ഒരു വാഹനത്തിൻ്റെ പിസ്റ്റോൺ പോലെ ചടുലമായി കിക്കറിനു മേൽ പ്രവർത്തിച്ചു. ഞാനാകെ തളർന്നു. കിക്കറടിക്കാൻ എൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും പ്രതികരണമുണ്ടായില്ല. അവൻ അൻപരപ്പിൽ നിന്നും ഇനിയും മുക്തനായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവശേഷിക്കുന്ന ഏക മാർഗം വണ്ടി ഉപേക്ഷിച്ച് സർവശക്തിയുമെടുത്ത് ഓടി രക്ഷപ്പെടുക എന്നതാണ്. എന്നാൽ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ഉദ്യമത്തിൽ ഞാൻ ആകെ തളർന്നിരുന്നു. അതിനാൽ എത്ര ദൂരം ഓടാൻ സാധിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. അവസാനമായി സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ ഒരു ശ്രമം കൂടി നടത്തി. ദൈവാനുഗ്രഹം, അതേതായാലും ഫലം കണ്ടു. വണ്ടി സ്റ്റാർട്ടായി. ഞാൻ ചാടിക്കയറിയിരുന്നു. എന്നിട്ട് സുഹൃത്തിനോടും കയറാൻ ആവശ്യപ്പെട്ടു. അവൻ വണ്ടിയിൽ കയറാനെടുത്ത സമയം ഏതോ അവാർഡ് പടത്തിലെ രംഗം പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. പരമാവധി വേഗത്തിൽ ഞാൻ വണ്ടി ഓടിക്കാൻ ആരംഭിച്ചു. വല്ലാതെ ഭയപ്പെട്ടിരുന്നത് കൊണ്ടാവണം വണ്ടി ശക്തമായി ആരോ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ വാഹനം അമ്പലത്തിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു. കുറേ ദൂരം പിന്നിടുന്നത് വരെയും ഞങ്ങൾ ചങ്ങല വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്നും വളരെ ദൂരെ എത്തിയിരിക്കുന്നു. വണ്ടിയുടെ റിയർ വ്യൂ മിററിൽ കൂടി ദൂരെയായി എനിക്ക് അമ്പലത്തിൻ്റെ താഴികക്കുടം കാണാം. എന്നാൽ നേരത്തെ അനുഭവപ്പെട്ട മനോഹാരിതയ്ക്ക് വിപരീതമായി ഭയാനകമായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. വീടെത്തുന്നതിന് മുമ്പേ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോയത്? അവൻ പറഞ്ഞു, അവൻ്റെ ഏതോ സുഹൃത്തുക്കൾക്ക് ഇതിനു മുമ്പ് ഇവിടെ സമാനമായ അനുഭവമുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നും ഈ കഥകൾ അറിഞ്ഞ ഇവന് ധൈര്യമുണ്ടെന്ന് അവരുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ കാണിച്ച സാഹസമാണിത്. ഞാനൊന്നും മിണ്ടിയില്ല. അറിവില്ലായ്മ കൊണ്ട് കാണിച്ച ദുസ്സാഹസം മൂലം വന്നു ചേർന്ന അപകടത്തിൻ്റെ വ്യാപ്തി അവർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഏതോ ഒരു അദൃശ്യശക്തിയുടെ വിഹാരത്തിന് ഞങ്ങൾ തടസ്സം തീർത്തിരിക്കുന്നു.
അനുമതിയില്ലാതെ എവിടെയോ കയറിയതുപോലെ തോന്നുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയത് താലൂക്ക് ആശുപത്രിയിലെ ജനറൽ വാർഡിലെ 4-ാം നമ്പർ കട്ടിലിൽ കിടന്ന മുത്തശ്ശനിൽ നിന്നായിരുന്നു. ചങ്ങലമാടനാണ്, നിങ്ങൾ കാണാഞ്ഞത് നന്നായി, കണ്ടായിരുന്നേൽ ചോര ഛർദ്ദിച്ച് ചത്തേനേ. അതേ വാർഡിൽ 5-ാം നമ്പർ കട്ടിലിൽ പേടിച്ച് പനി പിടിച്ച് കിടക്കുന്ന എൻ്റെ സുഹൃത്തും സമീപത്തുള്ള കസാരയിലിരുന്ന് ഞാനും മുത്തശ്ശൻ്റെ വിവരണങ്ങളും പഴയ കഥകളും കേട്ടിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ചങ്ങല വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നു.